നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും, നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചെറിയ കുട്ടികൾ, ഗർഭിണികൾ, യുവതി യുവാക്കൾ, അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ എന്നിങ്ങനെ പ്രായഭേദമന്യേ എല്ലാ ആളുകൾക്കും പിടിപെടാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് പ്രമേഹം. ഇന്നത്തെ നമുക്ക് കിട്ടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ, ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് ഈ പ്രമേഹ രോഗത്തെക്കുറിച്ച് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും പ്രമേഹ രോഗികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിത ശൈലികളും ഭക്ഷണ രീതികളൊക്കെയാണ്. അതുപോലെ വ്യായാമമില്ലാതെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണത്. അതിനോടൊപ്പം തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന മറ്റ് പല അസ്വസ്ഥതകളും ടെൻഷനൊക്കെ ഇതിൻ്റെ ഒരു കാരണം കൂടിയാണ്. അതിനോടൊപ്പം പാരമ്പര്യമായി ഈ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നിരുന്നാലും പ്രമേഹം വന്നുപെട്ട് കഴിഞ്ഞാൽ വലിയ പ്രയാസം തന്നെയാണ് അത് മാറ്റിയെടുക്കാനും. ആയുർവേദ വീക്ഷണത്തിൽ ചില പ്രമേഹത്തെ നമുക്ക് മരുന്നിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് കാണാവുന്നതാണ്. എന്നിരുന്നാലും ഒരു പരിധിവരെ നമുക്ക് ഈ പ്രമേഹത്തെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും അല്ലെങ്കിൽ വ്യായാമം കൊണ്ടൊക്കെ നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചേക്കാം. പലപ്പോഴും പ്രമേഹ രോഗികൾ അവർക്ക് ശരീരത്തിൽ പ്രമേഹമുണ്ടായിട്ട് വർഷങ്ങളോ നാളുകളോ കഴിഞ്ഞിട്ടായിരിക്കും ഈ പ്രമേഹത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഉദാഹരണം, കാലിൽ എന്തെങ്കിലും മുറിവൊക്കെ വന്നിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് അത് ഉണങ്ങാതൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കും നിങ്ങൾ ഷുഗർ ഒന്ന് ചെക്ക് ചെയ്തോളാം. അങ്ങനെയൊക്കെ ആവാം ചിലപ്പോൾ ഒരുപക്ഷേ ശരീരത്തിൽ പ്രമേഹം ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ നാളുകൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു രോഗമായിരിക്കാം അത് ശരീരത്തിൽ. പലപ്പോഴും ഇത്തരത്തിൽ പ്രമേഹത്തെ തിരിച്ചറിയാൻ സാധിക്കാത്തതുകൊണ്ട് ഒന്നെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ വൃക്കകളൊക്കെ തരാറിലാക്കിയേക്കാം. അതുകൊണ്ട് തന്നെയാണ് നിർബന്ധമായും ഓരോ ആളുകളും പ്രമേഹ രോഗത്തിൻ്റെ അടയാളം, പ്രമേഹം ശരീരത്തിലുണ്ടെങ്കിൽ ശരീരം തരുന്ന ചില സൂചനകളുണ്ട്, അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുദ്ദേശം മാത്രമാണ് ഇന്നത്തെ വീഡിയോ പ്രമേഹ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളെക്കുറിച്ച് ആക്കിയത്. ഇനി പ്രധാനമായി ഈ പ്രമേഹ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങളെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഉച്ച സമയത്തുണ്ടാകുന്ന ക്ഷീണം, പൊതുവെ നമ്മളൊക്കെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് അല്പം ഭക്ഷണം കഴിച്ച് ഉറങ്ങാറുള്ള ആളുകളാണ്. എന്നാൽ ജോലിയൊന്നും ചെയ്യാതെ മറ്റ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഉച്ച സമയത്ത് സ്ഥിരമായിട്ടുണ്ടാകുന്ന ക്ഷീണം, അത് പ്രമേഹത്തിൻ്റെ ചില ലക്ഷണങ്ങളാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഉച്ച സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് കൂടുതൽ ക്ഷീണം, സ്ഥിരമായിട്ട് ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാറുണ്ട്. ഈ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിച്ച് ഗ്ലൂക്കോസിൻ്റെ അളവിനെ കുറയ്ക്കാറുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രമേഹ രോഗികൾക്ക് കൂടുതലായിട്ട് ക്ഷീണം ഉച്ച സമയത്ത് അല്ലെങ്കിൽ ഭക്ഷണശേഷം അനുഭവപ്പെടുന്നത്. ഇനി ഉച്ച സമയത്ത് ക്ഷീണമുണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അതിൻ്റെ കുറേ ലക്ഷണങ്ങളോട് ഞാൻ താഴെ പറയുന്നുണ്ട്. ആ ലക്ഷണങ്ങളോട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ട് ഒരു വൈദ്യ സഹായം തേടേണ്ടതുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ട ഒന്നാണ് കഠിനമായ ദാഹം. എത്ര വെള്ളം കുടിച്ചാലും ദാഹം ശമിക്കാതിരിക്കുക, അതുപോലെ എപ്പോഴും വായ വരണ്ടിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന മൂത്രശങ്ക, ഇതൊക്കെ പ്രമേഹത്തിൻ്റെ ചില ലക്ഷണങ്ങളാണ്. പ്രത്യേകിച്ച് ഡയബറ്റിക് ടൈപ്പ് ടുവിൻ്റെ ചില ലക്ഷണങ്ങൾ കൂടിയാണിത്. ഇനി ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ ഒരു പ്രധാനപ്പെട്ട ലക്ഷണം തന്നെയാണ്. കുറേ നാളായിട്ട് ശരീരത്തിലെ മുറിവുകൾ ഉണങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറയുകയും അതുപോലെ തന്നെ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ശരീരത്തിലെ മുറിവുകൾ ഏറെ നാളായിട്ടും ഉണങ്ങാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നിസ്സാരമായി കളയരുത്. ഉടൻ തന്നെ ഷുഗറിൻ്റെ ടെസ്റ്റുകളൊക്കെ നടത്തി അതിനുള്ള ഒരു വൈദ്യ സഹായം തേടേണ്ടതുണ്ട്. പ്രമേഹം നമ്മുടെ നാഡി വ്യവസ്ഥകളെയൊക്കെ ബാധിക്കാറുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിതമായ പഞ്ചസാര അളവ് നമ്മുടെ നാഡി വ്യവസ്ഥയെ ബാധിച്ചിട്ട് ശരീരത്തിന് പ്രത്യേകിച്ച് കൈകാലുകൾക്ക് തരിപ്പ്, അതുപോലെ കാലിൻ്റെ വിരലുകൾക്കൊക്കെ തരിപ്പ് അനുഭവപ്പെടുക, പ്രത്യേകിച്ച് കാലിലൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സൂചിക്ക് കുത്തുന്ന പോലെ അനുഭവമുണ്ടെങ്കിൽ അത് ഡയബറ്റിക് ന്യൂറോപ്പതിയിലാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കിയെടുത്ത് അതിനുള്ള വൈദ്യ സഹായം തേടേണ്ടതുണ്ട്. അതുപോലെ അമിതമായ വിശപ്പ്, ഈ പ്രമേഹ രോഗികളുടെ കോശങ്ങളിലേക്ക് ഗ്ലൂക്കോസ് എത്തുന്നത് തടയുകയും അതുമൂലം ഊർജ്ജ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. ഈ ഊർജ്ജോൽപാദനം കൂട്ടാൻ വേണ്ടിയാണ് ശരീരം വിശപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് പ്രമേഹ രോഗികൾക്ക് താരതമ്യേന വിശപ്പ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ഈ പ്രമേഹ രോഗികൾക്ക് കാഴ്ച നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിലെ കോശങ്ങളെ കൂടുതലായിട്ട് ഗ്ലൂക്കോസ് ബാധിക്കുന്നതാണ് കാഴ്ച നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് എത്ര ഭക്ഷണം കഴിച്ചിട്ടും ശരീരം വണ്ണം വയ്ക്കാതെ ഓരോ ദിവസവും ശരീരം മെലിയുന്നുണ്ടെങ്കിൽ അതും ഈ പ്രമേഹത്തിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. എന്താണേലും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങളിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഒരു വൈദ്യ സഹായം തേടേണ്ടത് ഏറെ ആവശ്യമാണ്. ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.